അതായത് ബിസിനസ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഡിഫറെന്റ് അതിൻ്റെ കോൾ വാല്യൂസ് കാര്യങ്ങൾ അതിൻ്റെ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുന്നത് അത് അത് നന്നായാൽ മാത്രമേ കസ്റ്റമർ അവിടെ വരുകയുള്ളൂ ഇത് കണ്ടു ഒരു കസ്റ്റമർ ഇവിടെ വരില്ല പക്ഷെ ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തു എൻ്റെ ലൈഫിൽ ഒന്നും പ്ലാൻഡായിട്ട് ഇങ്ങനെ അത്രയും വിഷൻഡായിട്ടില്ല പക്ഷെ ഒരു സാധനം തുടങ്ങിയാൽ അതിനെ ഞാൻ സ്വപ്നം കാണും ലൈക്ക് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അത് കുറച്ചും കൂടി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അവനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം നമ്മുടെ സ്കൂളിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി എല്ലായിടത്തും എന്ത് ചെയ്യണം പറ്റണം പകരം സിലബസ് തീർത്ത് എക്സാം എഴുതിച്ച് കുട്ടിയെ പാസ്സാക്കി വിടുന്നതിന് അപ്പുറത്തേക്കായിട്ട് അവൻ്റെ കൃത്യമായ ലക്ഷ്യം മനസ്സിലാക്കി പേരൻസ് എന്ന പോലെ തന്നെ ഈ നമ്മുടെ സിസ്റ്റവും അതിനെന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്കൂളുകളും മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകാൻ വേണ്ടി പറ്റും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ള കാര്യം കാര്യം ഒറ്റയ്ക്ക് പോയല്ല കുറേ ആളുകളായിട്ട് പോയി പലരും പലതോർഡർ ചെയ്യുക എല്ലാവരുടെയും എന്ത് ചെയ്യുക ഫുഡ് ഇതെടുത്തിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുക അതായിരിക്കും എന്ത് ഏറ്റവും എൻ്റെ എല്ലാ ദിവസവും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യത്തിലൊന്ന് അപ്പം മൂവിങ് ടു ദ നെക്സ്റ്റ് റോൾ വിച്ച് ഈസ് എ ഫിലാൻത്രോപ്പിസ്റ്റ് ഹാ മൈ ഹാപ്പിനെസ് പ്രോജക്റ്റ് അല്ല ശരിക്കും അത് കോഴ്സ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഒരു നീഡ് ടു ഹെൽപ്പ് ആ ഒരു ജോയിൽ നിന്നാണ് അത് തുടക്കം കുറിച്ചെന്നറിയാം പക്ഷെ ഒരു ഫിലാൻത്രോപിസ്റ്റിന്റെ റോൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഓൺട്രപ്രനോ വേഴ്സസ് ഫിലാൻത്രോപ്പിസ്റ്റ് ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടോ ആൻഡ് അവിടുത്തെ രണ്ട് മൈൻഡ് സെറ്റ്സ് എന്തായിരിക്കണം ലൈക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞാൻ മിക്സ് ഇതുകൊണ്ട് ഇത് വർക്ക് ഒരിക്കലും ചിന്തിക്കരുത് ഫിലാന്ത്രോപ്പി നമ്മൾ ചെയ്യുന്ന കൊണ്ട് ആക്ച്വലി ഇതിനെ ഹെൽപ് ചെയ്യൂ എന്നുള്ള തോന്നൽ ഒരിക്കലും മനസ്സിൽ വരാൻ പറ്റും ഇത് വൃത്തിയായാൽ മാത്രമേ ഇത് നടക്കുള്ളൂ അതായത് ബിസിനസ് പറഞ്ഞ ഡിഫറന്റ് അതിന്റെ കോൾ വാല്യൂസ് കാര്യങ്ങൾ അതിന്റെ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുന്ന അത് അത് നന്നായാൽ മാത്രമേ കസ്റ്റമർ അവിടെ വരുകയുള്ളൂ ഇത് കണ്ടൊരു കസ്റ്റമർ ഇവിടെ വരില്ല അതാദ്യം എന്ത് ചെയ്യണം നമ്മൾ എല്ലാവരും ഒരാളും ബിസിനസ് നന്നാക്കാൻ വേണ്ടി ഫിലാൻഡ്രോപ്പിലേക്ക് ഇറങ്ങരുത് ഞാൻ അതുകൊണ്ടല്ല ഇറങ്ങിയത് എന്റെ ബിസിനസ് അതുകൊണ്ടല്ലേ ഇതുവരെ സക്സസ് ആയത് കാര്യം ഞാൻ ആ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ സ്കെയിൽ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് ഇനി അങ്ങനെ തന്നെ പോകും എ സെൽഫ് അതൊരു എഞ്ചിനായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന സാധനം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൊമെന്റിൽ എനിക്ക് ഭയങ്കരമായി ഡോപ്പം റിലീസ് ഹാപ്പിനെസും കിട്ടുന്നുണ്ട് അതായത് എല്ലാം തുടങ്ങി സ്കെയിൽ ചെയ്ത് ഇത്രയും അത്രയധികം ആളുകളായി അപ്പം അതിനി സ്കെയിലായി പോകും അതിലെനിക്ക് പുതിയൊരു ഒരു പുതിയതായി ചലഞ്ചില്ല ഇതെന്ന് പറയുമ്പോൾ എനിക്കൊരു ചലഞ്ചാണ് ലൈക് പുതിയ ഒന്നിൽ നിന്ന് തുടങ്ങാൻ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാൻ ഇതുണ്ടാക്കി വെക്കണം ഇതിന് റവന്യൂ മോഡൽസ് വരണം ഇത് സസ്റ്റൈനബിൾ ആയിട്ട് സസ്റ്റൈനബിളായിട്ടൊരു പത്തിരുപത് വർഷം മുമ്പോട്ട് പോകുന്ന ഒരു കാര്യം ഇപ്പൊ അനന്തുവിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതൊരു ഒരു പാരലൽ വേർട്ടിക്കൽ വേറെ പുതിയ തുടങ്ങുവോ അല്ലെങ്കിൽ വേറെ ഒരു ബിസിനസ് തുടങ്ങുവോ അതായിരിക്കില്ല ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ സെറ്റപ്പ് ചെയ്തോ അടുത്തത് സെറ്റപ്പ് ചെയ്യാനല്ലേ ഫിലാൻത്രോപ്പി എന്നുള്ളത് ഓൺടർപ്രണർഷിപ്പിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഫിലാൻത്രോപ്പി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓപ്പൺലി പറയാം എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയല്ല അവരോട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് മെറ്റീരിയൽസ് ആവാൻ എനിക്ക് താല്പര്യമില്ല എന്നെ സംബന്ധിച്ചു ഞാൻ അങ്ങനെ വന്നുകൊണ്ട് ആളായിരിക്കാം എനിക്കതിൽ താല്പര്യമില്ല അതെൻ്റെ കൂടെ നടക്കുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഒരു ലിമിറ്റഡ് മണിക്കപ്പുറത്തേക്ക് മണി ഉണ്ടാക്കി വെക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളവർ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ മൊമെൻറ്റിൽ വെച്ചിട്ട് പക്ഷേ എനിക്ക് കുറേ ഐഡിയാസ് കാര്യങ്ങളുണ്ട് അത് മീൻസ് ആ മണിയെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും മീൻസ് അതിനൊരു പാത്തുണ്ടാക്കി വെക്കാണ് ഈ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന ഞാനിപ്പം പക്ഷെ ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് എൻ്റെ ലൈഫിൽ ഒന്നും പ്ലാൻഡ് പ്ലാൻഡായിട്ട് ഇങ്ങനെ അത്രയും ആയിട്ടില്ല പക്ഷെ ഒരു സാധനം തുടങ്ങിയാൽ അതിനെ ഞാൻ സ്വപ്നം കാണും ലൈക്ക് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അത് എന്താണി എന്താവണം അതിനുവേണ്ടി ഞാൻ ഓരോ ദിവസം എന്നെ ആളുകൾ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവർ പറയും ഒരു സൗകര്യവും തരില്ല സത്യം ഞാൻ ഒരു സൗകര്യം കൊടുക്കൂല കാര്യം എന്റെ കൂടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ വിളിക്കുന്ന സമയം ലൈക്ക് എന്റെ കൂടെയുള്ള ടീം ടീമേഴ്സ് ഞാൻ ഇങ്ങനെ ഓരോ ഐഡിയ തോന്നുമ്പോൾ വിളിക്കും പത്തും പതിനൊന്നും പന്ത്രണ്ട് മണി ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും അവരെ ബുദ്ധിമുട്ടിക്കായിരിക്കും പക്ഷേ ആ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും അവരിലുണ്ടാവുന്ന എന്ത് ഒരു ഒരു സ്പാർക്ക് എന്നിട്ടായിരിക്കും ഇതെന്ത് ചെയ്യുന്നത് വളർന്ന് 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 പോകുന്നത് എന്ന് പറയാം അപ്പൊ അങ്ങനെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് ഒരു ബഡ്ഡിങ് സ്റ്റേജ് ആണ് ലൈക്ക് അതൊരു ഫിലാന്തോപ്പിയിലേക്കുള്ള എന്റെ ഇറക്കാണ് പക്ഷേ അതൊരു റെവല്യൂഷൻ ആക്കി ലൈക്ക് സൈലം എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനെക്കും വേളിലേക്ക് എന്ത് ചെയ്യണം അതിനെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആളുകൾക്ക് ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും

നമ്മളെപ്പോഴും ലൈക്ക് ഒരു ബ്രാൻഡിങ്ങിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാറ്റയും ഒരു വേറൊരു ബ്രാൻഡിനെ പ്ലേസ് ചെയ്യുമ്പോൾ ആളുകൾ ഇമോഷണലി കണക്റ്റഡ് ടു ടാറ്റയാണ് വൈ ബിക്കോസ് ഇറ്റ്സ് ടാറ്റ ഇറ്റ്സ് ഓഫ് കോഴ്സ് അതാണ് ബിക്കോസ് എവരിയർ ടൂ തൗസൻഡ് ക്രോർ അവരുടെ ഈ പറഞ്ഞ ടാറ്റ സൺസിൽ നിന്ന് ഈ പറഞ്ഞ ഫൗണ്ടേഷനിലേക്ക് പോയി അതുവഴി ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് എത്തുന്നുണ്ട് ടൂ തൗസൻഡ് ക്രോർ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട് സ്നേഹമാണ് ആ ബ്രാൻഡിലുള്ള ഇൻഡയറക്ട് സ്നേഹം ഓഫ് കോഴ്സ് അപ്പം അദ്ദേഹം എന്ന് പറയുന്ന ഭയങ്കര ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് വേറെ എന്തും ചെയ്യാമായിരുന്നു എങ്ങനെയും അതിനെന്ത് ചെയ്യാം ലൈക്ക് ഒരു ഒരു ജനറേഷൻ അതിനെ ഡെവലപ്പ് ചെയ്ത് എന്തും ഗ്രോ ചെയ്യാമായിരുന്നു പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം േഷന് വേണ്ടി നിന്നു അതിനത്രയും സ്റ്റേബിൾ ആക്കി മാറ്റി ആ പ്ലാറ്റ്ഫോമിന് ഇത്രയധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ വലിയ കാര്യമാണ് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിനെപ്പോലൊന്നാവാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇല്ല പക്ഷെ അത് ചെറിയ രീതിയിലെങ്കിലും എന്ത് ചെയ്യണം നമുക്ക് അതിനെയൊക്കെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ചെറിയ രീതിയിൽ അത് തന്നെ വലിയ സക്സസ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഇതിൽ ഞാൻ ഹെൽത്തും എഡ്യൂക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സെക്ടേഴ്സിലും ഏറ്റവും വലിയ മാറ്റങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത് ഹെൽത്തിൽ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിൽ ബേസിക്കലി നമ്മൾ കേരളം എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ് ആണ് നമ്മൾ അങ്ങനെ കുറ്റമായിട്ടോ കാര്യങ്ങളോ പറയാനില്ല പക്ഷേ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ് കേരളത്തിൽ അപ്പം ഇപ്പം ഡോക്ടർ പേഷ്യൻ റേഷ്യോ ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പറയുകയാണ് ഡോക്ടർ പേഷ്യൻ റേഷ്യോ വളരെ മീൻസ് ഈ പറഞ്ഞ റേഷ്യോ ഭയങ്കര കൂടുതലാണ് അതായത് സത്യത്തിൽ വൺ ഈസ്റ്റ് ഇപ്പം ഒരാൾക്ക് വൺ ഈസ്റ്റ് തേർട്ടി ഒക്കെ ആയാലാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുക ഒരു ദിവസം നന്നായി വർക്ക് ഒരാൾക്കൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൊടുക്കാന്നുള്ള കാര്യം പത്ത് മിനിറ്റ് കൊടുത്താലേ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളു ഇപ്പം പല ഇപ്പം ഒര ഒരു ഒ പിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നൂറ് ടോക്കൺ വരെ കൊടുത്തിട്ട് നിൽക്കുകയായിരിക്കും അവിടെ പക്ഷെ ഇവരെല്ലാം നോക്കാതൊരു ഡോക്ടർക്ക് പുറത്തിറങ്ങിയ അടി ഉറപ്പാ അപ്പൊ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ മുന്നൂറ് നോക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക മാമെന്ന് ആലോചിച്ചു മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ മുന്നൂറ് പേരെ നോക്കണം ഒരു മണിക്കൂർ നൂറാളെങ്കിലും എന്ത് ചെയ്യണം നോക്കി വിടണം അപ്പൊ പനിക്ക് പാന്ന് കേൾക്കുമ്പോഴേ അവിടെ പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് അക്ഷരം പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കും അക്ഷരത്തെ അക്ഷര പോ കാര്യം ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യണം എഴുതി പോകും കാര്യം അത്ര സ്പീഡിൽ പോയാൽ ഇത് തീർത്തിട്ട് ഉച്ചയ്ക്ക് അടുത്ത വാർഡിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളു അല്ലെ അടുത്തൊരു ആക്ടിവിറ്റിക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ആ റേഷ്യോ എന്ത് ചെയ്യണം കുറച്ചും കൂടെ കുറച്ച് ഈ പറഞ്ഞപോലെ ബുദ്ധിമുട്ടാണ് ലൈക്ക് ഈ പറഞ്ഞപോലെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക ആളുകളെ കൂട്ടുക കാര്യങ്ങളൊക്കെ പക്ഷെ അത് ഫ്യൂച്ചറിലെത്തും എന്നും പക്ഷേ നമ്മളെ ഡയഗ്നോസിക്കും ബാക്കിയുള്ള ഡയഗ്നോസിസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വാൻസ് ആണ് ഇനി എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞ ഈ ഒരു മാറ്റമാണ് അതായത് പേഷ്യൻ ഡോക്ടർ റേഷ്യ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ കുറച്ചാലേ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പേഷ്യൻസിലേക്ക് ഡോക്ടേഴ്സിനെത്താൻ വേണ്ടി ഇപ്പോഴത്തൊരു ഡോക്ടർ പെർസ്പെക്ടീന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അതർവൈസ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഈസ് ലൈക്ക് ബാക്കിയുള്ളവരെ വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഫാർ ആണ് ഇപ്പോൾ വിദേശത്തൊക്കെ ഒരുപാട് പേര് പോകുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നുകഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു ഒരു കുട്ടിയുടെ കാനഡയിൽ പോയൊരു കുട്ടിയുടെ അവർക്ക് ഡോക്ടറെ കാണാൻ പോലുമുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കാര്യം അവിടുത്തെ ആൾ കനേഡിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയുള്ളു പിന്നെ അവർ സെക്കൻഡറി ആയിട്ട് നമ്മളെ കാണുകയുള്ളൂ അവർക്ക് കിട്ടിയത് പോലും ത്രീ വീക്സ് ഫോർ വീക്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടിയത് ആ സ്റ്റേജിൽ ഇവർ ഡയഗ്നോസിസ് കണ്ടു കണ്ടുകഴിഞ്ഞ് ഡയഗ്നോസിസ് നടത്താൻ വേണ്ടി പോലും ഒരുപാട് സമയമെടുത്തു വളരെ ലേറ്റ് സ്റ്റേജ് പോയി ക്യാൻസറിൻ്റെ എന്നിട്ട് എന്നിട്ടവർ സർവേവ് ചെയ്യാത്തൊരു പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം കണ്ട് അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഈക്ലിയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഡയഗ്നോസിസ് ഒക്കെ ഫാസ്റ്റാണ് അത് വെച്ചൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുറേ എന്താണ് അഡ്വാൻസ് ആണ് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു കാര്യം പക്ഷേ ഈ റേഷ്യോ ഭയങ്കര പ്രശ്നമാണ് കമ്മിങ് ടു എഡ്യൂക്കേഷൻ എജ്യൂക്കേഷനിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അവനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം നമ്മുടെ സ്കൂളിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി എല്ലായിടത്തും എന്തു ചെയ്യണം പറ്റണം പകരം സിലബസ് തീർത്ത് എക്സാം എഴുതിച്ച് കുട്ടിയെ പാസ്സാക്കി അപ്പുറത്തേക്കായിട്ട് അവൻ്റെ കൃത്യമായ ലക്ഷ്യം മനസ്സിലാക്കി പേരൻറ്റ്സ് എന്ന പോലെ തന്നെ ഈ നമ്മുടെ സിസ്റ്റവും അതിനെന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്കൂളുകളും മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകാൻ വേണ്ടി പറ്റും എല്ലാവരും ഡോക്ടറോ എഞ്ചിനീയറോ ഈ പറഞ്ഞ ആകാൻ വേണ്ടി പറ്റില്ല കാര്യം അതിന് എ കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ് സത്യത്തിൽ പക്ഷേ ബാക്കിയുള്ള അവർ എല്ലാവർക്കും ലൈഫ് സെറ്റിലാവുന്ന രീതിയിലുള്ള അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം ആണ് അതിനുള്ള സ്കില്ലുകൾ അവരെ എന്ത് ചെയ്യണം ട്രെയിൻ ചെയ്യാം ഞാൻ ഗ്രാഫിക് ഡിസൈനർ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ അപ്പോൾ നല്ല ഡിസൈനേഴ്സിന് കിട്ടാൻ എൻ്റെ എനിക്ക് കമ്പനിയിൽ എനിക്കറിയാൻ വേണ്ടി പറ്റും എനിക്ക് ഒരു ഇരുപത് ആളുകൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ പോലും ഒരു അഞ്ചാൾ എന്തേ ഉള്ളൂ കിട്ടുകയുള്ളു അപ്പോൾ അത് നല്ല ഓപ്ഷനുള്ള ഫീൽഡാണ് നല്ല ഡിസൈനിങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് അപ്പം അത് ഏർലിയർ സ്റ്റേജിൽ നിന്ന് തുടങ്ങേണ്ട കാര്യമാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമുക്ക് കുറേ ഇലിസ്ട്രേഷൻ ഇലിസ്ട്രേറ്റർ പഠിച്ചെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ നല്ല ഡിസൈനർ ആവണമെന്നില്ല സോ വി ഹാവ് ടു ലൈക്ക് ഹാവ് ദ ടേസ്റ്റ് അത് ഏർലിയർ സ്റ്റേജിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പം അങ്ങനെ കുറേ ടേസ്റ്റുകൾ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യുക എല്ലാ സ്കില്ലുകളിലും ബേസിക്കലി പഠിക്കുക എന്നുള്ള പണ്ട് ഈ പറഞ്ഞ പോലെ പെയിൻറ്റ് പഠിപ്പിക്കുന്നതിനേക്കപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്ക് വേൾഡിൽ വീഡിയോ എഡിറ്റിംഗ് ഇലിസ്ട്രേറ്റർ പ്രീമിയർ പ്രോ ഇതെല്ലാം എന്ത് ചെയ്യുക ആളുകൾ വരുന്ന രീതിയിലേക്ക് കുട്ടികളെ മാറ്റണം ആ സ്കില്ലുകൾ എന്ത് ചെയ്യണം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇനി സിസ്റ്റത്തിൽ വരുന്ന മാറ്റം എന്നാൽ മാത്രമേ ആളുകൾക്ക് സർവേവ് ചെയ്യാൻ വേണ്ടി പറ്റൂ കാര്യം ഡിഗ്രി വേണം ഒരു ഫസ്റ്റ് എൻട്രി പക്ഷേ ഡിഗ്രിക്കപ്പുറത്തേക്ക് സ്കിൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ആളുകളെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ എം ഡി എടുക്കുമായിരുന്നെങ്കിൽ ഏത് സബ്ജക്ട് എടുത്തേന് എം ഡി എടുക്കുമായിരുന്നെങ്കിൽ വളരെ ഒരു ടഫ് ക്വസ്റ്റിനാണ് ഞാൻ മെഡിസിൻ തന്നെ എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പഠിച്ചു തുടങ്ങിയ ആളാണ് അല്ലെ ജനറൽ മെഡിസിന് തന്നെ എന്ത് ചെയ്യണം എം ഡി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഒരു തേർഡ് ഇയർ തൊട്ടേ പി ജിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആളാണ് പിന്നീടാണ് ലൈക്ക് ഈ ടീച്ചിങ് പാഷനായിട്ട് എന്ത് ചെയ്ത് മുമ്പോട്ട് പോയി അങ്ങനെ മാറിപ്പോയത് സത്യത്തിൽ സീരിയസ്ലി ഞാൻ അതൊക്കെ വാങ്ങി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ ആദ്യമായിട്ട് ഒരു എൻട്രൻസ് പി ജി ആപ്പൊക്കെ വാങ്ങി മെറ്റീരിയലൊക്കെ വാങ്ങി ഞാൻ പഠിച്ചൊക്കെ തുടങ്ങിയതാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളത്തോളം എനിക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ടീച്ചിങ്ങും ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര ടൈറ്റായി അപ്പം എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ ഫൈവ് ഇയറിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പി ജിയിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ അവിടുന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചാൽ പി ജി ആണ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്തത് അല്ലേ എനിക്കിതാവണം എന്നുള്ളത് പിന്നെയാണ് സൈലം എന്ന സ്വപ്നവും ടീച്ചിങ്ങും ഒക്കെ വന്ന അപ്പം ഇതില്ലായിരുന്നു അതൊരു ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴാണ് വന്നത് പിന്നെ അതിൽ നിന്ന് ഇതിലേക്ക് പോയപ്പോൾ ഇതിനെ കൊണ്ട് എന്ത് ചെയ്തു പീ കിലെ സ്വപ്നം കണ്ട് മെഡിസിൻ തന്നെ എടുക്കുള്ളൂ ചിലപ്പോൾ അതായിരിക്കും നടക്കാൻ വേണ്ടി പോവാല്ല അതില് ലൈക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യും എപ്പോഴും മീൻസ് ആൾ ആൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളെ റെക്കഗ്നൈസ് ചെയ്തിന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് റിലീസ് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ചെയ്യുന്നതല്ല എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഞാൻ എനിക്കതാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എല്ലാവരെയും പോലെ എല്ലാ സാധാരണക്കാരെ പോലും എനിക്കത് ഭയങ്കരമായിട്ട് ഞാനൊരു അതേപോലത്തെ ഒരാൾ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം ഈ പോലെ സൈലന്റ് ചെയ്യുന്ന സമയത്ത് സൈലൻസ് സക്സസ് ആകുമ്പോൾ എന്നുള്ള അപ്രീസിയേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന വളരെ ടോപ്പം റിലീസുള്ള കാര്യമാണ് ലൈക്ക് ഞാൻ മാമിനോട് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ലൈക്ക് ഞാൻ മാമിന്റെ ഇന്റർവ്യൂസ് കാണുന്ന ഒരാളാണ് സത്യത്തിൽ ഈ പറഞ്ഞാൽ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന ടൈം എന്റെ മനസ്സിൽ ചിലപ്പോൾ ഹാപ്പിനസ് എന്ന് പറഞ്ഞാൽ മാമിന്റെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് മാം എല്ലാവരോടും ചോദിക്കും എന്താണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു ആ ഹാപ്പിനെസ് എന്ന ടൈം എനിക്കൊന്നും മലയാളികളിൽ എല്ലാവരും വന്നതായിരിക്കും അപ്പൊ ഞാനൊരു ഈ പറഞ്ഞ ഒരു ഫിലാന്ത്ത്രോപ്പിക്കായിട്ട് ഒരു കാര്യം ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് പേര്ന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്

സോഷ്യൽ മീഡിയ ആയിരിക്കും ഇത് രണ്ട് കാര്യങ്ങളായിരിക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രെയ്സ് ഉള്ള കാര്യം കാര്യം ഒറ്റയ്ക്ക് പോയല്ല കുറേ ആളുകളുമായിട്ട് പോയി പലരും പലതോർഡർ ചെയ്യുക എല്ലാവരുടെയും എന്ത് ചെയ്യുക ഫുഡ് ഇതെടുത്തിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുക അതായിരിക്കും എന്റെ ഏറ്റവും എന്റെ എല്ലാ ദിവസവും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യത്തിലൊന്ന് കാര്യം ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലെല്ലാം മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം രണ്ട് സോഷ്യൽ മീഡിയ കാര്യം ഞാൻ എല്ലാ നാട്ടിലും എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ എന്തു ചെയ്യും അറിഞ്ഞിരിക്കും അതായത് ഇപ്പോൾ എട്ടക് സ്പേസിലാണെങ്കിലും മൊത്തം ആളുകൾ എന്ത് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവർ എന്തൊക്കെ അപ്ഡേഷൻ നടക്കുന്നു എൻ്റെ കോമ്പറ്റീറ്റർ എല്ലാം എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ പഠിക്കും എല്ലാ ദിവസവും ഞാൻ എന്തൊക്കെ സിനിമ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ള പഠിക്കും കാര്യം എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കാര്യം എല്ലാ സിനിമയും അന്നന്ന് പോയി കാണുന്ന ഒരാളാണ് എല്ലാ ദിവസവും ഫസ്റ്റ് ഡേ കാര്യം ഫസ്റ്റ് ഡേ പോകുന്ന ഒരാളാണ് അപ്പം അതൊക്കെ ഞാൻ എല്ലാ ദിവസവും കഴിയും എല്ലാ ഇൻ്റർവ്യൂകളും പുതിയത് വന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഞാൻ എന്തു ചെയ്യും നല്ല എനിക്ക് ഇഷ്ടമുള്ള കുറേ ഇൻ്റർവ്യൂസ് ഉണ്ടാകും ഇതെല്ലാം കണ്ട് അവരുടെ പല പലരെയും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും ഇൻസ്പയർ ചെയ്യാൻ എനിക്ക് കാര്യം എന്നാലേ അവരുടേതായ രീതിയിലുള്ള തോട്ടും കാര്യങ്ങളും എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും ഇതൊക്കെയാണ് എല്ലാ ദിവസവും അല്ല നമുക്കൊക്കെ നമുക്കൊക്കെ മണിക്കൂറേ എത്ര ഞാൻ പറയുന്നത് രാത്രി രാത്രിയിലടത്തോളം കാല സമയം ഉണ്ടെന്നുള്ളതാണ് ലൈക് കാര്യം അത്രത്തോളം നമുക്ക് സമയം അതിനുവേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് എന്തെയും പറ്റും വേണ്ടാത്ത കുറെ കണ്ടന്റുകൾ ഞാൻ അബ്സോർബ് ചെയ്ത് സമയം കളയാറില്ല റീലുകൾ മാത്രം ചെയ്തിട്ട് അങ്ങനെ സമയം കളയാറില്ല വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഇൻവോൾവ് ചെയ്യാറുണ്ട് ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പെട്ടെന്ന് വരുന്ന സിനിമ അല്ലെങ്കിൽ പണ്ട് കണ്ട സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമ ഭയങ്കരമായിട്ട് കോഴ്സ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ അത് എനിക്ക് തിയേറ്റർ മിസ്സായതിൽ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കാര്യം ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ കണ്ടത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി ലൈക് അത് നേരത്തെ കാണുന്നുണ്ടായിരുന്ന രീതിയിൽ ഇൻസ്പെയർ ചെയ്തൊരു പടമല്ല ആരെയും ഏത് കാറ്റഗറി ഓഫ് ആളുകളെയും എന്ത് ചെയ്യും അതായത് യു പി എസ് സി ട്രൈ ചെയ്യുന്നവരെ മാത്രമല്ല ഏത് കാറ്റഗറി ഓഫ് ആളുകളെയും ലോവർ ലെവലിൽ നിന്ന് നേടിയെടുക്കാനുള്ള രീതിയിൽ ഇൻപയുണ്ട് അല്ലൂർ എലിജിബിൾ ബാച്ചുലർ ആണല്ലോ ചോദിച്ചത് അങ്ങനെയല്ല എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആ സമയം ഞാനിപ്പോ സ്കൂൾ പ്രണയങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യും ഭയങ്കരമായിട്ട് എനിക്കത് പറ്റാത്തതുകൊണ്ടല്ലേ എനിക്ക് ആ സമയത്ത് സ്കൂൾ ലൈഫിൽ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ ലൈഫിൽ പ്രണയങ്ങളൊക്കെ നല്ലതാണ് കാര്യം ആ സമയത്ത് പ്രണയിക്കാൻ പറ്റുള്ളൂ ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയല്ല പ്രണയിക്കുന്നു പറ്റുമ്പോഴേ പ്രണയിക്കാൻ പറ്റുള്ളൂ ഈ പറഞ്ഞപോലെ ഞാൻ കുട്ടികളോട് അറിയുമ്പോൾ മതിലി ആടുന്നു മലയാളിയാടാൻ പറ്റുമ്പോഴേ മതിലി ആടാൻ പറ്റുള്ളൂ ഒരു അമ്പതാം വയസ്സിൽ ഇതൊന്നും ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല

എന്ത് കാര്യത്തിൽ നമ്മൾ ഒരു ചകഞ്ഞ് നോക്കാറുണ്ട് പുറകോട്ട് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പക്ഷെ ഫസ്റ്റിൽ അങ്ങനെയൊന്നും ആവണില്ല ലൈക്ക് അതുമായിട്ട് അഡാപ്റ്റ് ആകുക ദെൻ വാട്ട് ഇപ്പം ഇപ്പം എന്തിൻ്റെ കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഹൗ ഇറ്റ് ഹാപ്പൻസ് അത് ഞാൻ എന്ത് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങളായാലും എന്തുകൊണ്ടാണെന്നുള്ളൊരു അനാലിസിസ് ഞാൻ സ്വയം നടത്താറുണ്ട് അത് ചെയ്യാതെ ഞാൻ മുമ്പോട്ട് പോകാറില്ല ഇനിയിപ്പം ബിസിനസിന്റെ കാര്യത്തിലായാലും ഒരു സ്ഥലത്ത് ഇത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്നുള്ളത് നന്നായി അനലൈസ് ആദ്യം അഡാപ്റ്റ് ദെൻ ഞാൻ ചെയ്യും നോക്കാറുണ്ട് വണ്ടർഫുൾ ടീച്ചർ ടീച്ചർ ഒരു ഒരു വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് എന്ന് എല്ലാവരും ഈക്വൽ ആയി കാണുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ലൈക്ക് എല്ലാവരുടെയും സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് പിടിച്ച് എടുക്കുന്നൊരു ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നമുക്കൊരു സാധനം പഠിപ്പിച്ചിറങ്ങിപ്പോകാം പക്ഷെ എല്ലാവരെയും എല്ലാവരുടെയും സ്നേഹം വാങ്ങി അത് മനസ്സിലാക്കി കൊടുത്ത് അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് തിളക്കം കണ്ട് അത് കൃത്യമായി അവരിലേക്ക് എത്തിച്ചു എന്നുള്ള വിശ്വാസത്തിൽ അവരുടെ സ്നേഹത്തോട് അവർ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു ടീച്ചർ ആകുക എന്നുള്ളതാണ് എല്ലാവരും ഈക്വലായി കണ്ട് സ്നേഹിച്ച് മുമ്പോട്ട് വന്നൊരു ടീച്ചറാണ്

വേറെ ഇല്ല പഠിച്ച് അതിലൂടെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടു പറ്റുകയുള്ളൂ ആളുകളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാനും എൻ്റെ നേട്ടങ്ങളിലൂടെ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട് അപ്പം അതായിരിക്കാം ചിലപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാ ഈ ആ വന്ന പഠനത്തിലൂടെ വന്ന ആ ഒരു നേട്ടങ്ങൾ തന്നെയാണ് ഇതെല്ലാം എന്നെ നേടിത്തന്ന കാര്യം ആ ഒരു തോന്നൽ അന്നേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഞാനൊരു സെൻറ്റൻസ് പറയാണ് ഐ ഹാവ് എ ഡ്രീം പെട്ടെന്ന് മനസ്സിൽ ചെയ്യുന്ന എന്താണ് ഐ ഹാവ് എ ഡ്രീം ഡ്രീം ഇൻ ദ സെൻസ് ആരെയും ദ്രോഹിക്കാണ്ട് ആരിലും നെഗറ്റീവ് ഉണ്ടാക്കാതെ എല്ലാവരുടെയും സ്നേഹം വാങ്ങിക്കൊണ്ട് തന്നെ എന്തു ചെയ്യുക ജീവിച്ച് ഈ പറഞ്ഞ ജീവിതം തീർക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ലൈക്ക് ആരെയും നമ്മൾ ദ്രോഹിക്കാതെ ഇറിറ്റേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ അതേ എനിക്ക് ആയിട്ട് അത് സോ സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഐ ആം ഡാഷ് ഡാഷ് എങ്ങനെ പൂരിപ്പിക്കും ഓ മാം ഇറ്റ് എന്ന് ഒരു മനുഷ്യനായി തന്നെ എന്ത് ഡ്രീമായിട്ട് ഇപ്പോഴുള്ളു മനുഷ്യൻ മനുഷ്യത്വമുള്ള ഹ്യൂമാനിറ്റി ഉള്ള ഒരാളായി എന്ത് ചെയ്യാം അത് തന്നെയാണ് തന്നെയാണ് ലൈക് ഫ്രം ദി ഹാർട്ട് ഞാൻ പറയുന്നത് ലൈക് ദാറ്റ്സ് ഇറ്റ് ഒത്തിരി എൻജോയ് ചെയ്തു എനിക്ക് എന്താ പറയാ ശരിക്കും ഒരു എനർജി തന്ന ഒരു കോൺവെർസേഷൻ ആണ് താങ്ക്സ് സോ മച്ച് ഈ സ്വപ്നങ്ങളെല്ലാം ഈ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങൾ ശരിയെന്നേ ഞാൻ പറഞ്ഞു ശരി ഈ ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ആവട്ടെ തുന്നും എല്ലാവർക്കും ഇതുപോലെ ഓപ്പർച്യൂണിറ്റി മാമിനോടും കൂടെ കാര്യം ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരാൾ ഒരാളാണ് കാര്യം ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കണമെന്ന് ഇൻട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം മാമിൻ്റെ ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ അത്രത്തോളം കണ്ടിട്ടുള്ള ആളെന്നാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ സന്തോഷം താങ്ക് യു മാം താങ്ക് യു